ഉയർത്തിരിഞ്ഞുകൊണ്ട് ഒരൽപ്പം കഷ്ടപ്പെട്ട് നമ്മൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പോലും നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മളും ബദരീകളും തമ്മിലുള്ള ബന്ധം എവിടെയാണ്? ആ ബദരീകളെ അനുസ്മരിക്കാൻ നമുക്ക് എന്ത് അർഹതയാണുള്ളത്? അല്ലാഹുവിന്റെ മഹാന്മാരായ ബദരീകൾ ആ ദീനിനു വേണ്ടി സമർപ്പിച്ച ത്യാഗം അവർ സഹിച്ചതുപോലെയൊന്നും നമുക്ക് സഹിക്കേണ്ടതില്ല. നമുക്ക് യുദ്ധത്തിലും അതുപോലെ ഗോർക്കളത്തിലേക്കും അതുപോലെ തന്നെ യുദ്ധ ഭൂമിയിൽ പോയി ശരീരം കൊടുത്ത് വാദങ്ങൾ പിടിച്ച് യുദ്ധം ചെയ്യേണ്ട ആവശ്യം നമുക്കൊന്നുമില്ല. ഇന്ന് വളരെ സുതാര്യമാണ്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യേണ്ട ജിഹാദ് എന്താണ്? നമ്മൾ ചെയ്യേണ്ട യുദ്ധം നമ്മുടെ സ്വന്തം ശരീരത്തോടാണ്. ബഹുമാനപ്പെട്ട മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ യുദ്ധം ഒരേ യുദ്ധം കഴിഞ്ഞു വരുന്ന സ്വഭാവത്തിനോട് പറഞ്ഞു. വലിയ ആ യുദ്ധം കഴിഞ്ഞു വരുന്ന സ്വഭാവത്തിനോട് പറഞ്ഞത് ചെറിയ യുദ്ധം കഴിഞ്ഞു വന്ന് വലിയ യുദ്ധത്തിലേക്ക് വരുന്ന സ്വഭാവത്തിന് സ്വാഗതം. മഹാന്മാരായ സ്വഹാബത്ത് അത്ഭുതത്തോട് ചോദിച്ചു, ഇതിനേക്കാൾ വലിയൊരു യുദ്ധം ഏതാണ് നബിയെ? ഇത്രയും വലിയ യുദ്ധം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്, ഇതിനേക്കാളും വലിയ യുദ്ധം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ജിഹാദുൽ നഫ്സ് സ്വന്തം ശരീരത്തോടുള്ള യുദ്ധമാണ്, സ്വന്തം ശരീരത്തോടുള്ള യുദ്ധമാണ്. ആ ശരീരത്തോട് യുദ്ധം ചെയ്ത് വിജയിക്കാൻ നമുക്ക് സാധിച്ചാൽ അവരാണ് യഥാർത്ഥ യോദ്ധാവി എന്ന് മഹാന്മാരായ ഇമാമിനെ നമ്മോട് പഠിപ്പിക്കുകയാണ്. നമ്മുടെ സ്വന്തം ശരീരത്തോട് യുദ്ധം ചെയ്യാൻ നമുക്ക് സാധിക്കണം.